സഭയ്ക്ക് വന്ദനം. ലോകോത്തരങ്ങളായ സാഹിത്യകൃതികൾ എല്ലാം എടുത്തു പരിശോധിച്ചാലും മഹാഭാരതത്തിനൊപ്പം നിൽക്കാവുന്ന മറ്റൊരു കൃതി ഉണ്ടെന്ന് തോന്നുന്നില്ല. മാനവകുലത്തിന്റെ സർവചരാചരങ്ങളുടെ നന്മയും തിന്മയും രാജനീതിയും ധർമ്മവും അധർമ്മവും ജന്മവും മരണവും പുനർജന്മവും വരച്ചു കാട്ടുന്ന മഹത്തായ കൃതിയിലെ വ്യത്യസ്തമാർന്ന കഥാപാത്രം, ശൂരസേന രാജാവിന്റെ പുത്രിയും മഹാഭാരതത്തിലെ ശ്രേഷ്ഠ നായികയും പാണ്ഡുവിന്റെ പത്നിയുമായ കുന്തിദേവിക്ക് അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചുപോയ തെറ്റിന്റെ പ്രതീകം, ജനിച്ചയുടനെ തന്നെ പ്രസവിച്ച അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ട ജന്മം, സത്യസന്ധതയുടെ ധീരതയുടെ പുരുഷ സൗന്ദര്യത്തിന്റെ അനുകമ്പയുടെ ഉദാര മനസ്സിന്റെ ആൾരൂപം, ആ കഥാപാത്രത്തിന്റെ സംഭവ ബഹുലമായ ജീവിത മുഹൂർത്തങ്ങളിലെ ഏതാനും നിമിഷങ്ങൾ മാത്രം അടർത്തിയെടുത്ത് നൃത്തരൂപത്തിൽ CMS കലാവേദി അവതരിപ്പിക്കുന്നു കർണൻ കർണൻ കർണൻ. കഥാസാരം. മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിനു മുൻപ് പഞ്ചപാണ്ഡവരുടെ മാതാവായ കുന്തിദേവി സന്ധ്യാസമയത്ത് സൂര്യനെ പൂജിച്ചുകൊണ്ടിരുന്ന കർണനെ പോയി കാണുന്നു. ദുര്യോധന പക്ഷത്തുള്ള കർണൻ യുദ്ധം ചെയ്യാൻ പോകുന്നത് സ്വന്തം സഹോദരങ്ങളോടാണെന്നും ദുര്യോധന പക്ഷത്ത് നിൽക്കുന്നത് ഉചിതമല്ലെന്നും പാണ്ഡവർ 5 അല്ല 6 ആണെന്നും കർണനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. സത്യസന്ധനും ധർമ്മിഷ്ഠനുമായ കർണൻ തനിക്ക് അഭയവും അധികാരവും തന്ന ദുര്യോധനനല്ലാതെ ഉറ്റവരായി മറ്റാരുമില്ലെന്ന് തീർത്തു പറയുന്നു. മാത്രമല്ല, യുദ്ധത്തിൽ തന്റെ ലക്ഷ്യം അർജുനൻ തന്നെയാണെന്നും മറ്റ് 4 സഹോദരങ്ങളെയും അവസരം കിട്ടിയാൽ പോലും കൊല്ലുകയില്ലെന്നും വാക്കുകൊടുക്കുന്നു. വികാരനിർഭരമായ രംഗങ്ങൾ അരങ്ങിൽ നേരിട്ട് കാണുക. ആശീർവദിക്കുക. സവിത്രേ ജഗദേകചക്ഷുഷേ ജഗത്പ്രസ്തുസ്ഥിതിനാശഹേതവേ വിരഞ്ജനാരായണ ശങ്കരാത്മനേ കാശ്യപേയം മഹാദ്വിതിം ഭാണ്ഡാരിം സർവപാപഘ്നം പ്രണതോസ്മി ദിവാകരം. ചടുല ചടിതേ
അമ്മേ
ആ
അതിനോടൊന്നു കൂട്ടിച്ചേർത്തു, എനിക്കധികാരം തന്നു ചാരത്തിരുത്തിയ ദുര്യോധനനല്ലാതെ മറ്റാരുമില്ല എനിക്ക് ഭൂമി മറ്റാരുമില്ല എനിക്കുറ്റവരായി ഈ ഭൂമിയിൽ. Thank you.
ഭൂതന്റെ കഥകൾ ഒരു വേള ഗുരു ശാപമേറ്റു പോയാൽ അവിടെ തീരുവി സൂതന്റെ കഥകൾ അപ്പോഴും പാണ്ഡവർ കർണൻ ഇവിടെ പൂർണ്ണമാകുന്നു. വേഷമിട്ടവർ കർണൻ, വർഷ നായർ, കുന്തി പ്രവീജ വിനീത്, ചിട്ടപ്പെടുത്തിയത് ഗുരു മഞ്ജുള നമ്പ്യാർ, പിന്നണി ഗായകർ ഹരിലാൽ, മീര പാലക്കാട്, സംഗീതം ഹരിലാൽ, രചന പി വി ഭാസ്കരൻ, അവലംബം മഹാഭാരത കഥ, വസ്ത്രാലങ്കാരം ഉത്തമൻ പാപ്പിനിശ്ശേരി, ശബ്ദവും വെളിച്ചവും പരിമൾ സോൺ, ഓഡിയോ എഡിറ്റിംഗ് മിക്സിംഗ് ഷാജി കരുണാകരൻ, അവതരണം സി എം എസ് തിയേറ്റേഴ്സ്, പ്രചോദനം ചിഞ്ചുവാട് മലയാളി സമാജവും നല്ലവരായ പ്രേക്ഷകരും. പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, പൂനെയിലെ നിറസാന്നിധ്യമായിട്ട് കലാപരമായിട്ടുള്ള ഒരുപാട് കലാകാരികളെ സൃഷ്ടിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ഡാൻസ് ഇങ്ങനെയുള്ള നൃത്ത പരിപാടികൾക്കൊക്കെ ചിട്ടപ്പെടുത്തി കൊടുക്കുക, ഇങ്ങനെയുള്ള ആ ഒരു അതിമനോഹരമായിട്ടുള്ള രീതിയിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ജുള മേഡത്തിൻ്റെ ഇന്നത്തെ സി എം എസിനോടുള്ള ഈ ഒരു ആഭിമുഖ്യം നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. നാട്ടിൽ തന്നെ ചിട്ടപ്പെടുത്തി സംഗീതം ഒരുക്കി, അതുപോലെ തന്നെ പശ്ചാത്തല സംഗീതം നാട്ടിലാണെങ്കിലും ശരിക്കുള്ള ഒരു വർക്ക് ചെയ്തത് ഈ കലാകാരികളെ, ഈ രണ്ട് പേരെയും ഇതേപോലെ തന്നെ വളരെയധികം ഒരു ആർജവത്തോടു കൂടിയിട്ട് ചുരുങ്ങിയ സമയത്ത് ഒരു മാസം മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു മാസം കൊണ്ട് അവർ കഥകളി മുറകളും മറ്റുള്ള നൃത്ത നൃത്യങ്ങളും ഡയലോഗ് പ്രസൻറ്റേഷനും എല്ലാം അതിമനോഹരമായിട്ട് ചെയ്യുവാനായിട്ട് മഞ്ജുള മാഡം കാണിച്ച ആ ഒരു
ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. മാഡത്തിന് എത്ര തന്നെ സ്തുതിച്ചാലും മതിയാവില്ല. ഭാസ്കരേട്ടനോട് മാഡത്തിനെ ഒരു സന്തോഷത്തിൻ്റെ സൂചകവുമായിട്ട് ഒരു ക്യാഷ് അവാർഡും മാഡത്തിന് സമ്മാനിക്കുകയാണ്. അതൊരു ഇത് ജസ്റ്റ് ഒരു പാരിതോഷികം മാത്രമാണ്. അതിന് വേണ്ടിയിട്ട് എത്ര തന്നെ കൊടുത്താലും മതിയാവാത്ത രീതിയിൽ അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച് ഓൺ ബിഹാഫ് ഓഫ് ഓൾ ഓഫ് യു. താങ്ക് യു.